കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ചീക്കാടിന്റെ ഗ്രാമകാഴ്ചകളുടെ രണ്ടാംഘട്ട ചിത്രീകരണത്തിനായി പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലൂടെ ഇന്നിന്റെ കാഴ്ചകൾ ചിത്രീകരിക്കുകയാണ് ലക്ഷ്യം. നേരം ഉച്ചതിരിഞ്ഞ് 2 മണി. ക്ഷേത്രവും പരിസരവും ചിത്രീകരിക്കുന്നതിന് മുൻകൂട്ടി ടെലിഫോണിൽ അനുവാദം വാങ്ങിയിരുന്നു. ക്ഷേത്രത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരാൾ എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാം എന്നും തീരുമാനിച്ചിരുന്നു. 2 മണിക്ക് ചീക്കാട് ടൗണിൽ എത്തിച്ചേരാനാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. ചീക്കാട് ടൗണിൽ എത്തിയിരിക്കുന്നു. മുൻകൂട്ടി പറഞ്ഞിരുന്നതനുസരിച്ച് ക്ഷേത്രം ഭാരവാഹികൾ ടൗണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ വിനു നിരപ്പേലിനൊപ്പമാണ് ഞാൻ കാഴ്ചകളിലേക്ക് പോകുക. ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ ദേവസ്വം പ്രസിഡൻ്റാണ് ശ്രീ വിനു നിരപ്പേൽ. അദ്ദേഹം എന്നോടൊപ്പം വാഹനത്തിൽ കയറി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ചീക്കാട് ടൗണിൽ നിന്നും 1.2 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഈ പ്രദേശങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലും നല്ല അറിവ് നേടിയിട്ടുള്ള ആളാണ് ശ്രീ വിനു നിരപ്പേൽ. പ്രൈവറ്റ് ബസ്സുകളിലെ ചെക്കറായി ഇദ്ദേഹം ജോലി ചെയ്തു വരുന്നു. ഘനഗംഭീര ശബ്ദത്തിനുടമയായ ഇദ്ദേഹം നല്ല ഒരു അനൗൺസറായും പ്രശസ്തി നേടുകയും നാട്ടിൽ സുപരിചിതനുമാണ്. നിരവധി വർഷങ്ങളായുള്ള പരിചയം ഞങ്ങൾ തമ്മിലുള്ളതിനാൽ കുറച്ച് കുശലങ്ങളും നാട്ടുവിശേഷങ്ങളും പങ്കുവച്ചു. താമസിയാതെ സംഭാഷണം ചീക്കാട് മഹാദേവി ക്ഷേത്ര ചരിത്രത്തിലേക്കും ഐതിഹ്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞതും ഞാൻ വായിച്ചു മനസ്സിലാക്കിയതുമായ ആ മഹത് ചരിത്രത്തിൻ്റെ ഏടുകൾ ഇപ്രകാരമാണ്. ശ്രീക്കാട് എന്നറിയപ്പെട്ടിരുന്ന ചീക്കാടിൻ്റെ ചരിത്രം വൈതൽ മലയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വൈതൽ അഥവാ പൈതൽ മലയെക്കുറിച്ച് ഒരു ഐതിഹ്യം ഇപ്രകാരമാണ്. ദാരികൻ എന്ന അസുര ചക്രവർത്തി ബ്രഹ്മാവിൽ നിന്നും സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്ന വരം നേടി 3 ലോകങ്ങളും കീഴടക്കി. ഇദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം പരമശിവനെ കണ്ട് പ്രാർത്ഥിച്ചു. 6 ദേവിമാരെ ദാരികിനെ നേരിടാൻ അയച്ചുവെങ്കിലും അവരും പരാജയപ്പെടുന്നു. ഒടുവിൽ ദാരികിന് നേർവഴി ഉപദേശിക്കാൻ മഹാദേവൻ നാരദനെ അയക്കുന്നു. എന്നാൽ ദൂതനെ അപമാനിച്ചതിൽ കോപം പൂണ്ട പരമശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും ഭദ്രകാളിയായി അവതരിച്ച പരാശക്തി വേതാള പുറത്തേറി ദാരികവീരനെ പോരിന് വിളിച്ചു. ഭദ്രകാളി അത്യുഗ്ര സംഹാര രൂപിണിയായി ദാരികനെ വധിച്ച് രൗദ്രഭാവത്തോടെ നിലകൊണ്ടു. ഈ നില തുടർന്നാൽ ഭൂമി തന്നെ വെന്തു നശിക്കും എന്ന് മനസ്സിലാക്കിയ പരമശിവൻ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ രൂപമെടുത്ത് കുടകു വനത്തിനടുത്ത മലയിൽ കിടന്ന് കരഞ്ഞു തുടങ്ങി. പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഭദ്രകാളിയിൽ മാതൃത്വം ഉണർന്നു. രൗദ്രഭാവം വെടിഞ്ഞ് ശാന്തയായി കുട്ടി കരയുന്ന ദിക്കിൽ എത്തി കുട്ടിയെ എടുക്കുവാൻ ശ്രമിച്ചു. പക്ഷേ കുട്ടിയെ ഉയർത്തുവാൻ സാധിക്കുന്നില്ല. ഈ സമയം പരമശിവൻ തൻ്റെ യഥാർത്ഥ രൂപം പൂണ്ടു. തുടർന്ന് പരമശിവൻ അവിടെ തന്നെ സ്ഥാനവും ഉറപ്പിച്ചു. അങ്ങനെ പരമശിവൻ പൈതലായി കിടന്നതിനാൽ ഈ മലയ്ക്ക് പൈതൽ മല എന്ന് പേര് വന്നു. രൗദ്രഭാവം ശമിച്ച ദേവി അവിടെ നിന്ന് തലക്കാവേരിയിലേക്ക് യാത്രയായി എന്നാണ് ഐതിഹ്യം. ഐതിഹ്യം ഇപ്രകാരമാണെങ്കിലും പ്രചാരം ലഭിച്ചിരിക്കുന്ന പേര് വൈതൽ മല എന്ന് തന്നെയാണ്. ഭദ്രകാളി വൈര്യമെല്ലാം ശമിച്ച് തൻ്റെ പിതാവിനെ വണങ്ങി ഭൂതഗണങ്ങളോടൊപ്പം തലക്കാവേരി തീർത്ഥം ലക്ഷ്യമാക്കി യാത്രയായി. യാത്ര പുറപ്പെടും മുമ്പ് തൻ്റെ പിതാവായ പരമേശ്വരൻ ഭദ്രകാളിയെ ചില ചുമതലകൾ ഏൽപ്പിക്കുന്നു. അതിലൊന്ന് കാർക്കോടകൻ എന്ന ഉഗ്രസർപ്പത്തിൻ്റെ ഉപദ്രവം അകറ്റി ലോകരക്ഷ ചെയ്യണമെന്നതായിരുന്നു. അക്കാലത്ത് പ്രദേശത്തെ ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കും കാർക്കോടകൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ പരമശിവനെ അഭയം പ്രാപിച്ചിരുന്നു. പിതാവിൻ്റെ ആജ്ഞാനുസരണം ഭദ്രകാളിയും ഭൂതഗണങ്ങളും കാർക്കോടകൻ്റെ വാസസ്ഥലത്തിനടുത്തെത്തി. ദേശവാസികളെയും ജന്തുജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനായി പുഴയോട് ചേർന്ന് ഒരു സ്ഥാനം കണ്ടെത്തി. തൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായ പുള്ളി ഭഗവതിയെ കാർക്കോടക നിഗ്രഹത്തിനും ജനസംരക്ഷണത്തിനും ചുമതലപ്പെടുത്തി. ദുഷ്ടരൂപങ്ങൾ ജീവജാലങ്ങളെ ശല്യപ്പെടുത്തുന്നുവെങ്കിൽ മാറു പിളർന്ന് രക്തം പാനം ചെയ്തുകൊള്ളാൻ പുള്ളി ഭഗവതിക്ക് അനുമതി നൽകി ഭദ്രകാളി പ്രദേശത്തുനിന്നും യാത്രയായി. പുള്ളി ഭഗവതി ആസ്ഥാനം ഉറപ്പിച്ച പ്രദേശം കാളിയാർ തീരമെന്നും പ്രദേശത്ത് കാണുന്ന അതിപുരാതന ഗുഹ കാളിയാർ കോട്ട എന്നും അറിയപ്പെടാൻ തുടങ്ങി. ചീക്കാട് പുഴയോട് ചേർന്ന് ആദിവാസികൾ ഭക്തി ആദരപൂർവ്വം കാളിയാർ കോട്ട സംരക്ഷിക്കുന്നു. കർണാടക വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് കാളിയാർ ഗുഹയുടെ കാഴ്ചകൾ ചിത്രീകരിക്കണമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. വടക്കു ഭാഗത്തേക്ക് യാത്രയായ ഭദ്രകാളി നീരാടുന്നതിനായി ചീക്കാട് എന്നു പേരായ സ്ഥലത്തെത്തി. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം കണ്ട് ഭദ്രകാളിക്ക് മനം കുളിർത്തു. വൈതൽ മലയെ ദർശിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ പുഴയുടെ തീരത്ത് വള്ളിപ്പടർപ്പുകളും സുഗന്ധ പുഷ്പങ്ങളും കാണപ്പെട്ട സ്ഥലം സൗഗന്ധിക തീരമെന്നും ഐശ്വര്യപൂർണമായതും ഭദ്രകാളി സാന്നിധ്യമുണ്ടായിരുന്നതുമായ സ്ഥലത്തിന് ശ്രീക്കാട് എന്നും പേരു വന്നു.
കാലാന്തരത്തിൽ ശ്രീക്കാട് ചീക്കാടായി മാറി. ചീക്കാട് ഭദ്രകാളിയുടെ ശക്തിയും ചൈതന്യവും കൊണ്ട് പ്രശോഭിതമായി തീർന്നു. ദേവിയുടെ ശക്തിയും ചൈതന്യവും നിറഞ്ഞ ഈ പ്രദേശം ആരാലും അറിയപ്പെടാതെ കുറെ കാലം കിടന്നു. പിന്നീട് 1930s പുരാതനമായ പൂഞ്ഞാർ ക്ഷത്രിയ രാജകുടുംബത്തിലെ അംഗമായ ശ്രീ പി ആർ രാമവർമ്മ രാജ ഈ പ്രദേശങ്ങൾ വിലക്കി വാങ്ങുകയും തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ദേവി സാന്നിധ്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം വിശേഷപ്പെട്ട അവസരങ്ങളിൽ ഇവിടെ പൂജകളും കർമ്മങ്ങളും അനുഷ്ഠിച്ചു പോന്നു. കാലങ്ങൾ കടന്നു പോകവേ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമായി ഇവിടം രൂപാന്തരപ്പെട്ടു. കുറെ ദൂരം ടാറിട്ട റോഡിലൂടെയും ശേഷം മൺവഴിയിലൂടെയും സഞ്ചരിച്ച് ഒടുവിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ബൃഹത്തായ ചില പുനരുദ്ധാരണ പ്രവൃത്തികളും നിർമ്മാണവുമൊക്കെ നടന്നു വരുന്നു. ഇപ്പോൾ ലോറിയും മണ്ണുവാന്തി യന്ത്രവുമൊക്കെയായി തകൃതിയായി തന്നെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 3.5 crore ചിലവിൽ വിപുലമായ ഓഫീസ്, സരസ്വതി മണ്ഡപം, കൊടിമരം, ഭക്തർക്ക് ശ്രീകോവിലിലേക്ക് ദർശനത്തിനെത്താൻ 21 steps മുതലായവയോടുകൂടി അതിഗംഭീരമായ കെട്ടിട സമുച്ചയവും മറ്റ് നിർമ്മാണ പ്രവൃത്തികളും നടന്നു വരുന്നു. ക്ഷേത്രത്തിൻ്റെ വിശദമായ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ക്ഷേത്രത്തിൻ്റെ ആരൂഢസ്ഥാനമായ കാളിയാർ ഗുഹ സന്ദർശിക്കേണ്ടതുണ്ട്. കർണാടക വനത്തിലൂടെ കാൽനടയായി വേണം അങ്ങോട്ട് പോകാൻ. 1 hour ഏറെ നടക്കാനുണ്ട് എന്നാണ് വിനു നിരപ്പേൽ പറഞ്ഞത്. വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ കാളിയാർ ഗുഹ കാണാൻ പോകുന്നതിലേക്കായി ചില ഒരുക്കുകൾ എടുക്കാൻ അകത്തേക്ക് പോയതാണ് വിനു നിരപ്പേൽ. അദ്ദേഹം വന്നതോടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കുറേ ദൂരം പണ്ട് ആലക്കോട് രാജായുടെ എസ്റ്റേറ്റ് ആയിരുന്ന സ്ഥലത്തുകൂടി നടന്ന് ഞങ്ങൾ കർണാടക ഫോറസ്റ്റ് അതിർത്തിയിലെത്തി. പാടി നിൽക്കാവ് റിസർവ് വനത്തിൻ്റെ അതിർത്തിയാണ് ഇത്. വന്യമൃഗങ്ങൾ ധാരാളമുള്ള നിബിഡ വനമാണ് ഇതിനപ്പുറത്തേക്ക്. പണ്ടുകാലത്തെ ഒരു കൂപ്പ് റോഡ് വനത്തിനുള്ളിലേക്ക് നീണ്ടു കിടക്കുന്നു. അന്യവാഹനങ്ങളുടെ പ്രവേശനം തടയുന്നതിനായി ഒരു ലോഹ ചങ്ങലയും അത് കൊളുത്തുന്നതിനായുള്ള ഇരുമ്പ് തൂണുകളുമാണ് ഈ കാണുന്നത്. ഞങ്ങൾ അതിർത്തി കടന്ന് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. പുറത്തെ ചൂടിൽ നിന്നും ശീതീകരിച്ച മുറിയിലേക്ക് പ്രവേശിച്ച പോലത്തെ തണുത്ത അന്തരീക്ഷം. അല്പദൂരം നടന്നതോടെ വനപാലകരായ ഉദ്യോഗസ്ഥരുടെ കാര്യാലയ പരിസരത്ത് എത്തിച്ചേർന്നു. വനത്തിലൂടെ അന്യർക്ക് പ്രവേശനമില്ല, അതിനാൽ തന്നെ അനുവാദം വാങ്ങേണ്ടിയിരിക്കുന്നു. വനപാലകരായ ഉദ്യോഗസ്ഥർ വീട്ടിലെ സാധാരണ വേഷത്തിലായതിനാൽ ഞാൻ അവരെ ക്യാമറയിലാക്കാൻ മുതിർന്നില്ല. ഇവിടെ സുലഭമായി ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ജലവൈദ്യുത യന്ത്രം സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഉപയോഗിച്ച് ഏതാനും ബൾബുകളും മൊബൈൽ ഫോൺ ചാർജറും പ്രവർത്തിക്കും. പ്രകൃതിയോടിണങ്ങി ചുവരുകൾക്ക് പച്ച നിറം പൂശിയിരിക്കുന്നു. അതിൽ തന്നെ എന്തൊക്കെയോ വിവരങ്ങൾ കന്നഡയിൽ ലിഖിതപ്പെടുത്തിയിട്ടുമുണ്ട്. ദേവസ്വം പ്രസിഡന്റ് വിനു നിരപ്പേലിന് ഈ വനപാലകരുമായി നല്ല സൗഹൃദമുണ്ട്. ഞങ്ങളുടെ ആഗമനത്തിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തി അനുവാദവും വാങ്ങി യാത്ര തുടർന്നു. കാലങ്ങൾക്ക് മുമ്പ് വനം കൊള്ളക്കാരിൽ നിന്നും വനവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട കർണാടക വനസേനയുടെ കെട്ടിട അവശിഷ്ടമാണ് ഈ കാണുന്നത്. ആകാശം മുട്ട വൻമരങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. ഇനി മുന്നോട്ടുള്ള സഞ്ചാരപഥം ഇങ്ങനെയാണ്. ഞങ്ങൾ പോകുന്ന ഈ വഴി കർണാടക പാടിനിൽക്കാവ് റിസർവ് വനത്തിൻ്റെ അതിർത്തി പ്രദേശമാണ്. വലതുവശത്ത് അല്പം മാറി സൗഗന്ധിക നദി ഒഴുകുന്നു. നദിയുടെ അങ്ങേക്കര കേരള അതിർത്തിയാണ്. വേനൽക്കാലമായതിനാലും പുഴയുടെ തീരമായതിനാലും കാട്ടുമൃഗങ്ങൾ കാണാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വിനു നിരപ്പേൽ മുന്നിൽ ശ്രദ്ധിച്ചു നടക്കുന്നു. കാടിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഞാൻ അല്പം പുറകിൽ യാത്ര തുടരുകയാണ്. വേനൽക്കാലമായിട്ടും മണ്ണിൽ ഈർപ്പമുള്ളതിനാൽ ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളി തോട്ടപ്പുഴുവിൻ്റെ ഉപദ്രവമാണ്. രക്തദാഹികളായ ഈ ഇത്തിരി കുഞ്ഞന്മാരെ പെറുക്കിക്കളഞ്ഞ് യാത്ര തുടരവേ അടുത്ത വില്ലനെ കണ്ടുമുട്ടി. മരത്തിൽ സുഖവാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ചുരുട്ടമണ്ഡലി പാമ്പ്. വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്ന ഇവർ പകൽ ഉറക്കക്കാരാണ്. വനത്തിലൂടെ ആൾസഞ്ചാരം കുറവായതിനാൽ വഴികളെല്ലാം തന്നെ ദുർഘടമാണ്. നടപ്പുവഴി കാട് കയറി മൂടിയതിനാൽ ഇനി യാത്ര പുഴയിലൂടെയാവാം എളുപ്പം എന്നതിനാൽ ഞങ്ങൾ പുഴയിലേക്കിറങ്ങി. സൗഗന്ധിക നദിയാണ് ഇത്. വനത്തിനുള്ളിൽ ഉത്ഭവിക്കുന്ന ഈ നദിയിലാണ് ചീക്കാട് ശ്രീ മഹാദേവിയുടെ ആറാട്ടുകടവ്. ആറാട്ടുകടവിൻ്റെ ദൃശ്യങ്ങൾ കാളിയാർ ഗുഹയിൽ നിന്നും മടങ്ങിയ ശേഷം ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നു. അതിമനോഹരവും പ്രകൃതി രമണീയവുമാണ് ഈ നദിയുടെ കാഴ്ചകൾ. നിരവധി വർഷങ്ങളിലെ ഭൗമ പ്രതിഭാസങ്ങളുടെ ഫലമായി വിഘടിച്ചു തകർന്ന ഒരു വലിയ പാറ. ഉരുളൻ കല്ലുകൾക്കിടയിലൂടെ ചിരിച്ച് ഉല്ലസിച്ച് നീങ്ങുന്ന തെളിമയാർന്ന നീരൊഴുക്ക്. വനപാലകരോ മറ്റോ മുമ്പെങ്ങോ നിർമ്മിച്ച പ്രാകൃതമായ ഒരു നടപ്പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇക്കരെ നിന്നും അക്കരയിലേക്ക് കാണാം. പുഴയിലൂടെയുള്ള യാത്ര കുറേയേറെ പുരോഗമിച്ചിരിക്കുന്നു.
കല്ലിൽ നിന്നും കല്ലിലേക്ക് ചാടിയും തുള്ളിയും വീഴാതെ ശ്രദ്ധിച്ചും അല്പമൊരു ദുർഘടമാണ് പുഴയിലൂടെയുള്ള ഈ യാത്ര. മഴക്കാലത്തെ മലവെള്ളപ്പാച്ചിലിൽ കൊടും വനത്തിൽ നിന്നും ഒഴുകി വന്ന് ഇവിടെ ഉറച്ചുപോയ വലിയ മരത്തടി നല്ല ഒരു കാഴ്ച തന്നെ. ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാൽനടയാത്ര ഏറെ നേരം പിന്നിട്ടിരിക്കുന്നു. ഇതിനിടെ യാദൃശ്ചികമായി ഇവിടെ വെച്ച് ഒരാളെ കണ്ടുമുട്ടി. ഒരു മീൻപിടുത്തക്കാരൻ യുവാവ്. മടച്ചുണ്ടയാണ് ഇദ്ദേഹത്തിൻ്റെ മീൻപിടുത്ത ആയുധം. ഒരു നീണ്ട കണയിൽ ചൂണ്ട ഇര കോർത്ത് പാറയുടെ ഇളുക്കുകളിൽ പതിയെ കടത്തിവിടും. ഒളിച്ചിരിക്കുന്ന ബ്ലാഞ്ഞിലെയും ആരകിനെയും പിടിക്കുകയാണ് ലക്ഷ്യം. രാവിലെ മുതൽ ഈ നേരം വരെ മിനക്കെട്ടിട്ടും ഒന്നും ലഭിച്ചില്ല എന്ന് യുവാവ് ഞങ്ങളോട് പറഞ്ഞു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണത്രേ. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ തൻ്റെ യത്നം തുടരുകയാണ് ഇദ്ദേഹം. ഓരോ തവണ ചൂണ്ട പൊക്കുമ്പോഴും എന്തെങ്കിലും കിട്ടുമോ എന്ന് ഉറ്റുനോക്കി ദീർഘനേരമായി തുടരുന്ന നടപ്പിന് ഒരു ഇടവേള നൽകി ഞങ്ങളും. ചൂണ്ട പ്രയോഗത്തിൽ മുമ്പത്തേതിലും ജാഗ്രത ഈ കല്ലുളുക്കിൽ കണ്ടപ്പോൾ ഉടൻ ഒരു വലിയ ഇരയെ ഞാൻ പ്രതീക്ഷിച്ചു. ഒടുവിൽ തൻ്റെ പ്രയത്നമെല്ലാം വിഫലമായപ്പോൾ ഇന്നൊരു ഭാഗ്യമില്ലാത്ത ദിവസമാണ് എന്ന് പറഞ്ഞ് മറ്റൊരു പാറയിളുക്ക് തേടി അയാൾ മറഞ്ഞു. അല്പമൊരു വിശ്രമം അവസാനിപ്പിച്ച് കാളിയാർ ഗുഹയിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ്. ദൃശ്യങ്ങളിൽ വ്യത്യസ്തതയില്ലാത്തതുകൊണ്ടും നടന്നുകൊണ്ടുള്ള ചിത്രീകരണം ദുഷ്കരമായതിനാലും ഞങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് മുൻഗണന കൊടുത്തു. ഒടുവിൽ ഏറെ നേരത്തെ നടപ്പിന് ശേഷം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ കാളിയാർ ഗുഹ. ഒരു ഭയാനക നിശബ്ദതയാണ് ഇവിടെ. കിളികൾ പോലും അനാവശ്യമായി ചിലയ്ക്കാറില്ല എന്നെനിക്ക് തോന്നി. അതിപുരാതനമായ ഈ ഗുഹയിലേക്ക് കയറുവാൻ പ്രകൃതി നിർമ്മിത കൽപ്പടവുകൾ പുഴയിൽ നിന്നും കാണാം. യുഗാന്തരങ്ങളുടെ കാലപ്പഴക്കത്താലും ശക്തമായ നീരൊഴുക്കിനാലും അവയിൽ പലതും ദ്രവിച്ചിരിക്കുന്നു. ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്ര ആരൂഢ സ്ഥാനമായ ഈ പുരാതന ഗുഹയിൽ അനാവശ്യമായി ആരും തന്നെ കയറാറില്ല. ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിച്ച് കയറണമെന്നും ഇടജീവികളുടെയും മറ്റും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ബിനു നിരപ്പൽ പറഞ്ഞതനുസരിച്ച് നേരിയ ഒരു ഉൾഭീതിയോടെ ഞാൻ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ആകെയൊരു കനം തൂങ്ങിയ അന്തരീക്ഷമാണ് ഗുഹയ്ക്കുള്ളിൽ. വിശേഷ അവസരങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന നിലവിളക്കും മറ്റും ഇവിടെ തന്നെ കാണാം. മഴക്കാലത്ത് എത്ര വെള്ളപ്പൊക്കമുണ്ടായാലും അവയൊന്നും തന്നെ ഒഴുകിപ്പോകാറില്ല. ഗുഹയിൽ കടന്ന ഉടൻ തന്നെ വിനു നിരപ്പൽ കയ്യിൽ കരുതിയിരുന്ന എണ്ണയും തിരിയും ഉപയോഗിച്ച് നിലവിളക്ക് കൊളുത്തി. നിവേദ്യം അർപ്പിച്ച് കർപ്പൂരവും കത്തിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അന്തരീക്ഷത്തിന് അയവ് വന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കാരണമില്ലാതെ എന്തൊക്കെയോ ആകുലതകളാൽ കലുഷിതമായ മനസ്സ് ശാന്തമായതുപോലെ. എല്ലാ വർഷവും മെയ് മാസം 10-ാം തീയതി ക്ഷേത്ര പ്രതിഷ്ഠാദിന ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്ര മൂലസ്ഥാനമായ ഈ കാളിയാർ ഗുഹയിൽ വിശേഷാൽ പൂജകൾ പരമ്പരാഗതമായി നടന്നുവരുന്നു. ഈ ഗുഹയുടെ ഉൾഭിത്തികളുടെ കമനീയത അത്ഭുതാവഹമാണ്. പാറകൾ തമ്മിൽ തന്മയത്വത്തോടെ അടുക്കി ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത് പോലെയാണവ. പ്രകൃതിയുടെ കലാചാരിത ശാസ്ത്രലോകത്തിന് എത്രയോ അപ്പുറമാണെന്ന് ഈ കാഴ്ചകൾ മാനവരാശിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ദീപപ്രകാശിതമായതും കത്തിച്ച കർപ്പൂരഗന്ധം നിറഞ്ഞതുമായ അതിപുരാതന കാളിയാർ ഗുഹയിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി. നേരം 4 മണിയോടടുക്കുന്നു. കുറേയേറെ നേരം കാളിയാർ ഗുഹയിലും പരിസരത്തുമായി ചിലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മടങ്ങാൻ നേരമായി. ക്ഷേത്രത്തിൽ എത്തി സൗഗന്ധിക നദീതീരത്തെ ക്ഷേത്ര ആറാട്ട് കടവിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കണം. ക്ഷേത്രത്തിൽ നിന്നും അധികം ദൂരമില്ല അങ്ങോട്ട് എന്നാണ് ബിനു നിരപ്പേൽ പറഞ്ഞത്. കാളിയാർ ഗുഹയുടെ ചരിത്രം മനസ്സിലാക്കി ഇന്നിൻ്റെ കാഴ്ചകൾ ക്യാമറയിലാക്കിയ സന്തോഷത്തോടെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് മടങ്ങി. തിരികെ ക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഒരു ചുറ്റുവിളക്ക് വഴിപാട് ഉണ്ടെന്ന് വിനു നിരപ്പൽ എന്നോട് പറഞ്ഞു. അതിനാൽ ക്ഷേത്രം ശ്രീകോവിൽ സന്ധ്യാസമയത്തെ ദീപാരാധന സമയത്ത് ചിത്രീകരിക്കാം എന്ന് ഞാൻ ഉറപ്പിച്ചു. ക്ഷേത്രവും ദൈവാലയവുമൊക്കെ ദൃശ്യവൽക്കരിക്കുമ്പോൾ കൂടുതൽ മനോഹരമാക്കാൻ അവിടുത്തെ ചടങ്ങുകളുടെ സമയത്ത് ചിത്രീകരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ആറാട്ട് കടവിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിൽ നിന്നും അധികം ദൂരമില്ല അങ്ങോട്ട്. താഴോട്ടിറങ്ങി പ്രധാന റോഡിൽ നിന്നും തിരിഞ്ഞ് കുന്നിറങ്ങി വേണം ആറാട്ട് കടവിൽ എത്താൻ. പഴയ എസ്റ്റേറ്റ് റോഡാണ് ഇത്. 1930-കൾക്ക് ശേഷം ഈ പ്രദേശമെല്ലാം ആലക്കോട് രാജ ശ്രീ പി ആർ രാമവർമ്മ രാജയുടെ ആയിരുന്നു. പിന്നീട് ഈ എസ്റ്റേറ്റ് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഏറ്റെടുക്കുകയുണ്ടായി.
കാലങ്ങൾ കടന്നുപോകവേ 1967 ചില തൊഴിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും തുടർന്ന് എസ്റ്റേറ്റ് അടച്ചുപൂട്ടുകയും 1974 മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. സമീപകാലത്ത് ഈ എസ്റ്റേറ്റ് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയിരിക്കുന്നു. അത്തരത്തിൽ നിരവധി കുടുംബങ്ങൾ ഈ പ്രദേശത്ത് ഇന്ന് താമസമുണ്ട്. പഴയ പ്രതാപകാലത്തെ തോട്ടം സൂക്ഷിപ്പുകാരുടെ കാര്യാലയവും തൊഴിലാളികളുടെ ലായവുമൊക്കെ മരം വീണും കാടുകേറി മുടിയും നഷ്ടപ്രതാപത്തിൻ്റെ അസ്ഥിപഞ്ചരമായി കിടക്കുന്ന കാഴ്ചയാണ് ഇത്. 100 കണക്കിന് തൊഴിലാളികളും ആഴ്ചവട്ടത്തിലെ അവരുടെ കണക്ക് തീർക്കലുകളുമൊക്കെയായി ശബ്ദമുഖരിതമായിരുന്ന ഈ കെട്ടിടവും മുറ്റവുമൊക്കെ ഇന്ന് ഷെർലക് ഹോംസ് അപസർപ്പക കഥകളിലെ ദുരൂഹതയുണർത്തുന്ന പ്രേതഭവനം പോലെ എന്നെനിക്ക് തോന്നി. നടപ്പുകാർ കുറവായതിനാൽ ആറാട്ടുകടവിലേക്കുള്ള വഴി പുല്ലുമൂടി അടഞ്ഞിരിക്കുന്നു. ഇവിടെയും വില്ലനായി നമ്മുടെ ഇത്തിരി കുഞ്ഞൻ രക്തദാഹി തോട്ടപ്പുഴു ധാരാളമുണ്ട്. അവയുടെ ആക്രമണം പരമാവധി കുറയ്ക്കാൻ ഞാൻ കാലുകൾ വലിച്ചു വെച്ച് കുന്നിറങ്ങി ആറാട്ടുകടവിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാൽ വൈതൽ മലയുടെ മസ്തകം കാണാം. ഇതാണ് ചീക്കാട് ശ്രീ മഹാദേവിയുടെ ആറാട്ടുകടവ്. മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെടുന്ന കളമെഴുത്ത് പാട്ടും സൗഗന്ധിക നദിയിലെ ഈ ആറാട്ടുകടവിലെ ദേവിയുടെ ആറാട്ടും വളരെ പ്രസിദ്ധമാണ്. ആറാട്ടുകടവിലെ ദൃശ്യങ്ങൾക്ക് ശേഷം മടങ്ങുവാൻ നേരമായിരിക്കുന്നു. ഇവിടെ നിന്നും മടങ്ങുന്ന വഴി ഒരു ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനമുണ്ട്, ചീക്കാട് ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം. വീണ്ടും തിരികെ നടപ്പ് തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്കും ചക്കുളത്തുകാവിലെ പൊങ്കാലയ്ക്കും ശേഷം ഉത്തര മലബാറിൽ ആദ്യമായി പൊങ്കാല നടന്ന ഏകദേവി ക്ഷേത്രമാണ് ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്രം. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഇവിടുത്തെ കാർത്തിക പൊങ്കാല വളരെ പ്രസിദ്ധമാണ്. അതോടൊപ്പം തന്നെ പൂമൂടൽ എന്നൊരു ചടങ്ങും ഇവിടെ നടന്നു വരുന്നു. പൂമൂടലും കാർത്തിക പൊങ്കാലയും സംബന്ധിച്ച ഐതിഹ്യം ഇതാണ്. ദേവിയുടെ ശക്തിയും ചൈതന്യവും നിറഞ്ഞ ഈ പ്രദേശം ആരാലും അറിയപ്പെടാതെ കുറെ കാലം കിടന്നു. ഒരിക്കൽ ഒരു മലവേടനും ഭാര്യയും ഈ പ്രദേശത്തുകൂടി സഞ്ചരിക്കവേ ഒരു മണൽപ്പുറ്റ് കണ്ട് അതിൽ തേൻ ഉണ്ടോ എന്ന് നോക്കുവാനായി കയ്യിൽ ഉണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് പുറ്റ് അടർത്തി മാറ്റി. പുറ്റിൽ നിന്നും ഉടനെ ഒരു ഉഗ്ര സർപ്പം ഉയർന്നു വന്ന് വേടനെ ദംശിച്ചു. വേടൻ ചേതനയേറ്റു വീണു. ദേവി ഭക്തയായ വേടന്റെ ഭാര്യ ദേവിയെ വിളിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞു. ദേവി പ്രത്യക്ഷപ്പെട്ട് പുഴയിൽ 101 പ്രാവശ്യം മുങ്ങി പുഷ്പങ്ങൾ കൊണ്ട് പുറ്റിൻ മുകളിൽ നിവേദിക്കുവാൻ ആവശ്യപ്പെട്ടു. വേടന്റെ ഭാര്യ ഭക്തിപൂർവ്വം പുഷ്പങ്ങൾ കൊണ്ട് പുറ്റുമൂടിക്കഴിഞ്ഞപ്പോൾ വേടന് ജീവൻ തിരിച്ചു കിട്ടി. വേടസ്ത്രീ അവിടെ തന്നെ തീകൂട്ടി പൊങ്കാലയൊരുക്കി ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചു. അതിന് തുടർച്ചയായി കാലാകാലങ്ങളായി നടന്നു വരുന്ന കാർത്തിക പൊങ്കാലയ്ക്ക് 1000 കണക്കിന് ഭക്തസ്ത്രീകളാണ് ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിക്കാറ്. പകലവൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ മറയുകയാണ്. ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ ഭദ്രകാളി ദേവിയോടൊപ്പം ഉപദേവതകളായി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സർപ്പക്കാവും ക്ഷേത്രത്തിനോട് ചേർന്ന് കിഴക്ക് ഭാഗത്തായി ശിവസാന്നിധ്യമായ ഗുരുവും കിഴക്ക് തെക്ക് ഭാഗത്തായി ഗുളികനും കരിഞ്ചാമുടിയും ക്ഷേത്ര നാലമ്പലത്തിനുള്ളിൽ വനശാസ്താവും ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി ശിവപാർവതി സാന്നിധ്യമായ കാപാളനും കാപാളത്തിയും കുടികൊള്ളുന്നു. എല്ലാ മലയാള മാസം ആദ്യ ഞായറാഴ്ചയും ഇംഗ്ലീഷ് മാസം ആദ്യ വെള്ളിയാഴ്ചകളിലും ഇവിടെ വിശേഷാൽ പൂജകൾ നടന്നു വരുന്നു. മെയ് മാസം 10ാം തീയതിയാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ ഇവിടെ നടക്കാറ്. അതേ ദിവസം തന്നെ ക്ഷേത്ര മൂലസ്ഥാനമായ കാളിയാർ ഗുഹയിൽ വിശേഷാൽ പൂജകളും ഗുളിക കരിഞ്ചാമുണ്ടി ദേവസ്ഥാനത്ത് വിശേഷാൽ പൂജകളും നടന്നു വരുന്നു. കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ മകം തൊഴൽ, മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ കളമെഴുത്തു പാട്ടും സൗഗന്ധിക നദിയിൽ ദേവിയുടെ ആറാട്ടും നടന്നു വരുന്നു. വിഘ്ന നിവാരണത്തിനായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തേങ്ങാ മറിനീകൽ ചടങ്ങ് ഇവിടത്തെ മറ്റൊരു സുപ്രധാന ചടങ്ങാണ്. നവരാത്രി ദിനങ്ങളിൽ വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. ഇടവലത്ത് പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടാണ് ഇവിടത്തെ ക്ഷേത്രം തന്ത്രി. ക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമികൾ ഇവിടെ സംഗീതാർച്ചന നടത്തിയതും ആ ദിവസം 1000കണക്കിന് സംഗീതാസ്വാദകർ ഇവിടെ തടിച്ചുകൂടിയതും ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. സമയം 6:30 കഴിഞ്ഞിരിക്കുന്നു. സന്ധ്യാസമയത്തെ നട തുറക്കലിനും ദീപാരാധനയിലും പങ്കെടുക്കുവാൻ ഭക്തജനങ്ങൾ വന്നതോടെ ക്ഷേത്ര പരിസരം സജീവമായി. കൊറോണ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ കുറഞ്ഞ ആളുകൾ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഇന്നത്തെ ദീപാരാധനയിൽ ചുറ്റുവിളക്ക് വഴിപാട് ഉള്ളതിനാൽ അതിനുള്ള ഒരുക്കങ്ങൾ ചിട്ടയായി നടക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഉപദേവതാ സ്ഥാനങ്ങളിലെല്ലാം സന്ധ്യാദീപം തെളിഞ്ഞു കഴിഞ്ഞു.
കിഴക്കുവശത്തെ ഗുരുമൂർത്തിയുടെ സമീപത്തെ ഗുഹയിൽ നിന്നും നീണ്ട പകൽ വിശ്രമത്തിന് ശേഷം വാവലുകൾ തങ്ങളുടെ ഇര തേടിയുള്ള രാത്രി സഞ്ചാരത്തിന് പുറപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ജെ സി ബി ആകട്ടെ പകൽ മുഴുവൻ നീണ്ട അധ്വാനത്തിന് വിരാമമിട്ട് അവസാന മിനുക്കുപണികളും തീർത്ത് മടങ്ങുവാനുള്ള തിടുക്കത്തിലാണ്. തുടച്ചു മിനുക്കിയ നിരവധി നിരവധി നിരവിളക്കുകൾ ശ്രീകോവിലിന് ചുറ്റുമായി ദീപം കൊളുത്തപ്പെട്ട് നിരന്നു കഴിഞ്ഞു. നട തുറക്കപ്പെടുമ്പോൾ ദേവീ ദർശനത്തിന് മിഴിവേകാൻ അവ മനസ്സരിച്ച് പ്രകാശം പൊഴിക്കുകയാണ് എന്നെനിക്ക് തോന്നി. ക്ഷേത്രത്തിൽ പ്രധാനമായും സമർപ്പിക്കപ്പെടുന്ന വഴിപാടുകളിൽ ഒന്നാണ് ചുറ്റുവിളക്ക്. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചുറ്റുവിളക്ക് തെളിക്കുന്നതാണ് ശ്രേഷ്ഠവും പതിവും. പാപശാന്തി, യശസ്, മനഃശാന്തി എന്നിവയാണ് ഈ വഴിപാട് സമർപ്പണത്തിന്റെ ഫലം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും പ്രകാശം പൊഴിക്കും എന്നതാണ് വിശ്വാസം. ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റിലും നടപ്പന്തലിലും നിരത്തിയ നിലവിളക്കുകൾക്കിടയിൽ ഇടവിട്ട് കർപ്പൂരം കൂടി കത്തിച്ച് തെളിച്ചതോടെ ദീപാലങ്കാരം ഗംഭീരമായ കാഴ്ചാനുഭവമായി. 7 മണിയോടെ തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. കൈമണികളുടെ അകമ്പടിയോടെ ശ്രീകോവിൽ നട തുറന്നിരിക്കുന്നു. ഭയഭക്തിയാദരങ്ങളോടെ വണങ്ങി നിൽക്കുന്ന ഭക്തർക്ക് ചീക്കാട് ശ്രീ മഹാദേവി ദർശനത്തിന്റെ പുണ്യനിമിഷങ്ങൾ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ മന്ത്രമൊഴികൾ ഇടവിടാതെ ഉരുവിട്ടുകൊണ്ട് ദീപാരാധന. അനേകം നിലവിളക്കുകൾ പ്രകാശം പൊഴിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ദേവീ ദർശന നിമിഷങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ദീപാരാധനയും അനുബന്ധ ചടങ്ങുകളും ശ്രീകോവിൽ നട അടച്ചതോടെ സമാപിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ചീക്കാട് ടൗണിൽ നിന്നും ആരംഭിച്ച ചീക്കാട് ശ്രീ മഹാദേവി ക്ഷേത്ര ഐതിഹ്യ ചരിത്ര വിവരണവും ക്ഷേത്ര ആരൂഢ സ്ഥാനമായ കാളിയാർ കോട്ടയിലേക്കും ആറാട്ട് കടവിലേക്കുമുള്ള യാത്രകളും ദേവീ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ കാഴ്ചകളും ഭംഗിയായി ചിത്രീകരിച്ച സന്തോഷത്തോടെ ഞാൻ മടങ്ങി.